ഇത് പുതിയതായിട്ട് വന്ന മേജിങ്ങിൻ്റെ സ്റ്റെൻസിൽ റീബോർഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സ്റ്റാൻഡോ ഇതിപ്പോൾ റിലൈഫിൻ്റെ ഉണ്ട് ടൂ യു എല്ലിൻ്റെ ഉണ്ട് മേജിങ്ങിൻ്റെ ഉണ്ട് മൂന്നിലും ഏറ്റവും റൈറ്റ് കൂടിയ ടൈപ്പ് റൈറ്റ് കൂടിയ ടൈപ്പ് അല്ല ഏറ്റവും കൂടുതൽ റൈറ്റായിട്ട് വന്ന സാധനം ഇതാണ് റിലൈഫിൻ്റെ പിന്നെ അത്ര പോരാ ആ ഒരു സ്റ്റാൻഡ് മാത്രമേ ഉള്ളൂ റ്റു യു എല്ലിൻ്റെ ഇതിൻ്റെ കൂടെ ഒക്കെ ആ പി ഡി അതിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്യാൻ ഉപയോഗിക്കുന്ന രണ്ടൊരു ചെറിയ പീസും കൂടി വരുന്നുണ്ട് ഈ ലിസ്റ്റിൽ കാണുന്ന ഇതിൻ്റെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്ന സ്റ്റെൻസിൽ ലിസ്റ്റ് ആണെന്ന് തോന്നുന്നുട്ടോ സ്റ്റെൻസിൽ സി പി യു ലിസ്റ്റൊക്കെ പക്ഷേ സ്റ്റെൻസിൽ ഇവിടെ മാർക്കറ്റ് വളരെ കുറവാണ് ഇതിൻ്റെ കൂടെ ഒരു സ്റ്റെൻസ് ഒരു സി പി യു സ്റ്റെൻസിൽ വരുന്നുണ്ട് ഏതോ ഐഫോൺ എ ഫിഫ്റ്റിയോ അങ്ങനെ ഏതൊരു മോഡലാണ് തോന്നുന്നു പിന്നെ ബാക്കിയുള്ള ഈ റിയ ലൈഫിൻ്റെ പിന്നെ നമ്മുടെ ആമിയോണിൻ്റെ സി പി യു നോർമലായിട്ട് വരുന്ന സ്റ്റെൻസിലും പിന്നെ മദർ ബോർഡ് റീബോൾ ചെയ്യുന്ന സ്റ്റെൻസിലും ഒക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യാൻ മതി ഇത് ഐ സി വെക്കുന്ന ഒരു ചെറിയ മാറ്റാട്ടോ ആ ഒരു വൈറ്റ് റബ്ബറിൻ്റെ സാധനം വന്നിട്ടില്ലേ സി പി യു ചെയ്യുന്ന സമയത്ത് അതിൻ്റെ അടിയിൽ വെക്കാൻ വേണ്ടിയിട്ട് ഹീറ്റ് ഹീറ്റായാലും ഒന്നും ആവില്ല ആ ടൈപ്പ് തന്നെ മെറ്റീരിയൽ ഇപ്പം പുതിയത് വരുന്നുണ്ട് നമുക്ക് നമുക്കിപ്പോൾ ഐഫോണിൻ്റെയൊക്കെ ഡിസ്പ്ലേ മാറ്റുന്ന സമയത്ത് ഡിസ്പ്ലേൻ്റെ സ്ട്രിപ്പിൻ്റെ മുകളിലുള്ള ഐ സി കാര്യങ്ങളൊക്കെ മാറ്റുന്ന സമയത്ത് അതിൻ്റെ അടിയിൽ വെക്കാൻ വേണ്ടിയിട്ട് അതിപ്പോൾ ഇറങ്ങി തുടങ്ങിയിട്ട് അത് ആ ഒരു ടൈപ്പ് മെറ്റീരിയൽ ആണെന്ന് തോന്നുന്നത് ആ വൈറ്റ് കളർ വരുന്നത് ചൂടായാലോ ഒന്നാവില്ലെന്നാണ് പറയുന്നത് പിന്നെ ബാക്കിയുള്ളതിൻ്റെ കൂടെ അത് വരുന്നുണ്ടോ എന്നുള്ളത് അറിയില്ല ബാക്കിയുള്ള ഫോട്ടോകളൊന്നും അങ്ങനെ കണ്ടിട്ടില്ലേ പക്ഷെ എന്തായാലും ഇതിൻ്റെ കൂടെ ആ ഒരു സി പി യു സ്റ്റെൻസിലും പിന്നെ ആ സി പി യു ഒക്കെ ഉള്ള ചെറിയൊരു റബ്ബറിൻ്റെ ഒരു റബ്ബറിൻ്റെ ഒരു ആ സ്ക്വയർ ആയിട്ട് വരുന്ന അതും കൂടി വന്നിട്ടുണ്ട് അത് വേറെ ഉള്ളൊരു സ്റ്റാൻഡിൻ്റെ കൂടെ വന്നിട്ടില്ല ഇത് ഐഫോൺ എക്സിൻ്റെ കൂടെ ഇതൊക്കെ വെച്ചിട്ട് ഏകദേശം കറക്റ്റ് കറക്റ്റായിട്ട് നിൽക്കുന്നുണ്ട് ഇത് രണ്ട് സൈസില് വരുന്നുണ്ട് അടിഭാഗത്തോ മുകളിലായിട്ട് ഇപ്പോൾ മോൾ ഭാഗത്ത് ടു പോയിൻ്റ് ഫൈവ് എം എമ്മും അടിയിൽ ടു എം എമ്മും ആണ് ഇത് സ്റ്റെൻസിലാണ് ഐഫോണിൻ്റെ മാത്രം വരുന്നത് ഐഫോണിൻ്റെ ലെയർ ബോർഡിൻ്റെ സ്റ്റെൻസിൽ മാത്രമാണ് മറ്റേ സ്റ്റാൻഡ് അല്ലാതെ വരുന്നത് അങ്ങനെ ചില മോഡലുകൾ സ്റ്റെൻസിൽ വരുന്നുണ്ട് മറ്റേ സ്റ്റാൻഡ് ഒന്നായിട്ട് വാങ്ങുന്ന സമയത്ത് വലിയൊരു എമൗണ്ടായിട്ടില്ലേ എക്സിൻ്റെ തന്നെ ഈ ടൈപ്പ് രണ്ട് സ്റ്റെൻസിൽ വരുന്നുണ്ട് മറ്റേ ആൻഡ് വരുന്നതുകൊണ്ട് ആൻഡ് വരാതെ ബോർഡ് മാത്രമായിട്ട് ഇങ്ങനെ വരുന്നതുകൊണ്ട് ഇത് പിന്നെ എല്ലാവരും ഒന്നായിട്ട് എക്സ് മുതൽ ഫോർട്ടീൻ വരെ അല്ലെങ്കിൽ തേർട്ടീൻ വരെ ഒന്നായിട്ട് പോകാങ്കില് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഈ സ്റ്റെൻസിൽ പോകാൻ ഇല്ല ഇതേമാതിരി സാംസങ്ങിൻ്റെ ബോർഡും ഒക്കെ ചെയ്യാൻ തോന്നുന്നു ഈ സ്റ്റാൻഡിൽ ഈ സ്റ്റാൻഡിൻ്റെ മോൾ ഭാഗത്ത് ഒരു കട്ടിങ്ങും കൂടി വരുന്നുണ്ട് ബാക്കിയുള്ളതിനെ കട്ടിങ്ങ് ഇപ്പം അതിപ്പോൾ ഇവരെ പ്രത്യേകമായിട്ട് മേജിങ്ങിൻ്റെ സ്റ്റെൻസിൽ ഏതെങ്കിലും വരുന്നുണ്ടോയെന്ന് അറിയില്ല അവിടെ ഇറങ്ങി നിൽക്കാൻ മൂൾ ഭാഗത്ത് അതിൻ്റെ അടിഭാഗത്ത് ഇട്ട് ഞാൻ മറച്ചിട്ടതിൻ്റെ കറക്റ്റായിട്ട് നിൽക്കുന്നുണ്ട് അത്യാവശ്യം നല്ല മാഗ്നറ്റ് ഉണ്ട് പിന്നെ ഇതിൻ്റെ ലാസ്റ്റിലൊക്കെ ഇവർ കമ്പനി വീഡിയോസ് ചെയ്യുന്നുണ്ട് അതും കട്ട് ചെയ്തിട്ട് കിണേ അതിൽ കൂടുതലായിട്ട് കാണാം ചെയ്യുന്ന വീഡിയോ ഞാൻ ജസ്റ്റ് ഇപ്പം ഒന്ന് എങ്ങനെ വെച്ചാൽ നിൽക്കുകയില്ലയെന്നുള്ളൊരു ഡെമോ ആയിട്ട് കാണിക്കാമോ വിചാരിച്ചു വീഡിയോ എടുത്തതാണ് ഇത് സാംസങ്ങിൻ്റെ സെൻസറസിർ ബോർഡിൻ്റെ എയർ ബോർഡ് ഇപ്പം കുറേ വന്നു കൂടി ആയതിനെക്കാട്ടി ആ സൈസ് കണ്ടിട്ടില്ല കറക്റ്റായിട്ട് നിൽക്കുന്നുണ്ട് അങ്ങനെ വെച്ചിട്ട് ഓവറ് പുറത്തേക്കൊന്നും വരുന്നില്ല ഏകദേശം എല്ലാം ഒരേ വെറുപ്പം തന്നെ ആവുന്നു ആ റിയൽ ലൈഫും ടൂ യുവെല്ലോ മീജിങ്ങും ഇത് നമ്മൾ സാധാരണ നോർമൽ വരുന്ന സ്റ്റെൻസിലാണ് ഇതും ആ സൈസ് കറക്റ്റാണ് അതിന് പക്ഷെ ഇവരെ ഒഫീഷ്യൽ വീഡിയോസ് കാണിക്കുന്ന ഫുള്ളോ അവർ ഇവരെ സ്റ്റെൻസുകൾ മാത്രം വെച്ചിട്ടാണ് മീജിങ്ങിൻ്റെ എല്ലാ സ്റ്റെൻസിലും സപ്പോർട്ട് ചെയ്യും ഈ ഐസ് കുറെ ഇവിടെ ലെഡായി കിടക്കുന്ന ഒന്ന് ക്ലീൻ ചെയ്യണം എന്നാ കറക്റ്റ് വീഡിയോ ചെയ്യുന്ന സമയത്ത് കാണാം അത് പണ്ടപ്പോഴൊരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പി പിടി അപ്ലൈ ചെയ്തായിരുന്നു ആ വൈറ്റ് പീസ് വേണ്ടിയില്ലേ സി പി വെക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന സമയത്ത് അത് മാത്രം കിട്ടുകയാണെങ്കിൽ കുറേ പോകുവായിരുന്നു പക്ഷെ അതങ്ങനെ വരുന്നില്ല അതിൻ്റെ കൂടെ തന്നെ വരുന്നേ ഉള്ളൂ പിന്നെ രണ്ട് പിടി അപ്ലൈ ചെയ്യാനുള്ള ചെറിയൊരു ബ്ലൂ കളർ ബ്ലേഡും വരുന്നുണ്ട് അതിൻ്റെ സൈഡിലുള്ള ബോക്സിൽ അത് പിന്നെ ഇവരെ സ്റ്റെൻസിൻ്റെ കൂടെ ഒക്കെ വരുന്നുണ്ട് നമ്മളെ ബോർഡ് റീബോൾ ചെയ്യുന്ന ഐഫോണിൻ്റെ സെൻസിലൊക്കെ ഉണ്ടാവില്ല ലെക്സ് മുതൽ ഫോർട്ടീൻ തേർട്ടീൻ ഒക്കെ വരുന്നത് അതിൻ്റെ കൂടെ ഒക്കെ വരുന്നതാണ് സാധാരണ പിന്നെ ഇനിയിപ്പോൾ ബാക്കി ഓരോ ഒഫീഷ്യൽ വീഡിയോസ് കാണാം